ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് സോണിയുടെ FH7 MK2 എന്ന് പറഞ്ഞ സിസ്റ്റത്തിൻ്റെ ചെറിയൊരു റിവ്യൂ ആണ്. കാരണം ഇത് ഫുള്ളായിട്ടുള്ള സിസ്റ്റം നമ്മുടെ കിട്ടിയുള്ള, ഇതിൻ്റെ കൂടെ ഒരു കാസറ്റ് ഡെക്കും ട്യൂണറും സെപ്പറേറ്റ് വരുന്നതാണ്. ഇതൊരു 4 പീസ് റാക്ക് സിസ്റ്റം ഉണ്ടാകും. മൊത്തം സ്ട്രിപ്പ് വയറിലാണ് ഇതിൻ്റെ ബാക്ക് കണക്ഷനൊക്കെ പോകുന്നത്. പിന്നെ ഡ്യുവൽ STKC ആണ് അത് വന്നേക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഒരു വെയിറ്റ് നോക്കുന്ന മെഷീനും കൂടി ഞാൻ കയ്യിലെടുത്തുണ്ട്. കാരണം ഇതൊരു ടീമിനെ കാണിച്ചപ്പോൾ ഞാൻ എൻ്റെ വെയിറ്റ് പറഞ്ഞു. ഇത്ര ചെറിയ സിസ്റ്റമുള്ള എൻ്റെ വെയിറ്റ് പറഞ്ഞു. ഞാൻ പുള്ളിനോട് പറഞ്ഞു 4.5 ഒന്ന് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് ഭയങ്കര സംശയം. നമുക്ക് സംശയം തീർത്തു കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു വള്ളിയിട്ട് രണ്ടും കൂടി അങ്ങോട്ട് ബന്ധിപ്പിച്ചാൽ ഉണ്ട്. ബാറ്ററി ചാർജ് ഉണ്ടെന്നറിയാൻ പോള. പുള്ളി മുമ്പിൽ തന്നെ വെച്ച് കാണിച്ചു കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. തൂക്കാൻ പോണേന് പൊട്ടി താഴ്ത്തു വീണു പണി പോളൂ. ഉണ്ടാ 4750 കറക്റ്റായിട്ട് തൂങ്ങിയിപ്പുണ്ട്. നമുക്ക് ഇനി ഇതിൻ്റെ പുറം ഭാഗത്ത് സെറ്റപ്പ് ഒന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ 2 പീസ് റാക്കാണ്. ഇതിൻ്റെ ഫുൾ സിസ്റ്റം വന്നത് 4 പീസ് റാക്കായിരിക്കും. ഇതിൻ്റെ കൂടെ ഒരു കാസറ്റ് ഡെക്കും പിന്നെ ഒരു ട്യൂണർ ഡെക്കും കൂടി ഞാൻ എൻ്റെ കൂടെ വരുന്നുണ്ട്. ഇതിപ്പോൾ പവർ സപ്ലൈ ആംപ്ലിഫയർ മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളൂ. കാരണം ഞാനിത് ഫുൾ പൈസ കൊടുത്ത്, ഫുൾ ഡെക്കിന് പൈസ കൊടുത്തിട്ടാണ്. പക്ഷേ നമുക്ക് എന്തോ ഒരു കാരണവശാൽ പുള്ളിയുടെ നിന്ന് വേറെ ടീം ആ സാധനം കളക്ട് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. ചിലപ്പോൾ അത് കിട്ടും, ചിലപ്പോൾ കിട്ടില്ല എന്നാണ് പുള്ളി പറഞ്ഞത്. കാരണം നമുക്ക് പൈസക്ക് എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പുള്ളി പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പവർ സപ്ലൈ ഭാഗം വന്നത്. പവർ സപ്ലൈയിൽ ആകെ ഒരു പവർ സ്വിച്ചും പിന്നെ ഒരു ഹെഡ്ഫോണിൻ്റെ ചാക്കും വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇൻ്റഗ്രേറ്റഡ് ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുന്ന ഭാഗം. ഇതിനകത്ത് മാസ്റ്റർ വോളിയം കൺട്രോളാണ് ഈ കാണുന്നത്. അത് സ്ലൈഡിങ് ടൈപ്പാണ്. പിന്നെ ഒരു ബാലൻസ് കൺട്രോളും കൂടി വന്നിട്ടുണ്ട്. അതും സ്ലൈഡിങ് ആണ്. പിന്നെ 5 ബാൻഡ് ഇക്വലൈസറാണ് വന്നേക്കുന്നത്. ബാസ് മിഡ് ട്രബിൾ അങ്ങനെ 5 ബാൻഡ് ഇക്വലൈസർ വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ ഇക്വലൈസറിൻ്റെ ഈ സ്വിച്ചുകളിൽ ഓരോ LED റെഡ് കളർ LED കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രത്യേക ഭംഗിയാണ് കത്തിക്കുന്നത് കാണാൻ തന്നെ. പിന്നെ ഈ സെലക്ടർ സ്വിച്ചുകളാണ്. ടേപ്പ് ട്യൂണറും ഫോണും അങ്ങനെ 3 സെലക്ടർ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇൻപുട്ട് ലെവൽ അറിയാൻ വേണ്ടി പീക്ക് ലെവലുണ്ട് ഗ്രീൻ കളറിലെ. പിന്നെ ഒരു CD ഓക്സിൻ്റെ ഒരു ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ മൊത്തം സിസ്റ്റം കണക്റ്റ് ചെയ്യുന്നത് സ്ട്രിപ്പ് കണക്ഷനാണ്. അതാണ് ഇത് ഒരു പ്രത്യേകതയായിട്ട് പറയേണ്ടത്. കാരണം ഇത് വേറെ സിസ്റ്റം ഉണ്ടെന്നും പ്രത്യേകിച്ച് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഈ വയറൊക്കെ കണക്ട് ചെയ്ത് കട്ട് ചെയ്ത് കണക്ട് ചെയ്തെടുക്കേണ്ടി വരും. പക്ഷേ ഓക്സിലറി നമുക്ക് കൊടുക്കാൻ പറ്റും. അത് സാധാ ഉള്ള പിന്നെ അതിനകത്ത് ഉപയോഗിക്കുന്നത്. ഇതാണ് ഓക്സിലറിയുടെ ഭാഗം. ഓക്സിലറി ഇൻപുട്ട് കൊടുക്കുന്ന ഭാഗമാണ്. ഇതാണ് സ്പീക്കറിൻ്റെ ഔട്ട്പുട്ട് വരുന്ന ഭാഗം. ഇവിടെ ഒരു വോൾട്ടേജ് സെലക്ട് കൊടുത്തിട്ടുണ്ട്. AC 110 220 മാന സെക്ഷൻ. ST കളായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു തോന്നുന്നു. ഇതാണ് 2 STKC ആണ് വന്നേക്കുന്നത്. രണ്ട് സൈഡായിട്ട് ഇവിടെയും ഇവിടെയും ആണ് 2 STKC വന്നേക്കുന്നത്. വെയിറ്റുള്ള സിസ്റ്റം തന്നെ, പെട്ടെന്ന് കയ്യിൽ നിൽക്കാനുള്ളതാണ് കയ്യിൽ പ്രോബ്ലമിന്. ഞാൻ ഇനി ഒന്ന് ഓൺ ചെയ്താൽ വെച്ചാൽ ലൈറ്റിങ്ങൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി. വർക്കിംഗ് കണ്ടീഷനാണെന്നാണ്ടോ പറഞ്ഞത്. നമുക്കിത് പെട്ടെന്ന് എടുത്തിട്ട് ഒരു നല്ല സ്പീഡിൽ കൊടുത്ത് ഓൺ ആക്കരുത്. ഒരിക്കലും ഒരു സിസ്റ്റം എടുത്തിട്ട് ഇപ്പോൾ വർക്കിംഗ് അല്ല അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ആണെങ്കിൽ കിട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് പവർ കൊടുത്തിട്ട് ഒന്ന് ഓണാക്കി നോക്കാം. നോക്കിയാണെങ്കിൽ നമുക്കധികം ഉപയോഗമില്ലാത്ത സ്പീക്കറുകൾ എന്ന് വെച്ചാൽ നമുക്കത് ആവശ്യമില്ല എന്ന് വെച്ച് നമ്മൾ മാറ്റിയൊക്കെ ആണ് സ്പീക്കർ ഉണ്ടാവില്ല. അത്യാവശ്യം കംപ്ലയിൻ്റ് ഇല്ലാത്തതായിട്ടാണ്. കോയിൽ സ്റ്റക്കായതോ അങ്ങനത്തെ ഒന്നും അല്ല. അത്യാവശ്യം ഇത്തിരി കൂടിയ വാട്ട്സുള്ള 40 വാട്ട്സിൻ്റെ ഒക്കെ പഴയ അസംബിൾഡ് ഊഫറുകളൊക്കെ ഉണ്ടാവില്ല. എൻ്റെ അടുത്ത് അങ്ങനെ ഞാനതാണ് ചെക്ക് ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് പ്രൊട്ടക്ഷനൊക്കെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ട്. പ്രൊട്ടക്ഷൻ ഭാഗത്തൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നേരെ ICV നിന്ന് കറണ്ട് സ്പീക്കറിലേക്ക് കയറും. നല്ല ബോക്സൊക്കെ ആണെങ്കിൽ സ്പീക്കർ എത്തി പോവും. കാരണം ഞാൻ പറയാനുള്ള കാരണം എനിക്ക് അങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ടാണ്. ഞാൻ പുള്ളി പറഞ്ഞത് കുഴപ്പം, ഒരു ടീമിൽ നമുക്ക് സിസ്റ്റം തന്നു കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്പീക്കർ പോകാമെന്നുള്ള ഒരു മുള്ളിനോട് പറഞ്ഞില്ല. കാരണം സോണിയുടെ തന്നെ ഇത്തിരി XO5 അങ്ങനത്തെ ഒരു മോഡലായിരുന്നു. കാസറ്റ് ഡെക്ക് ആംപ്ലിഫയറുള്ള മോഡലായിരുന്നു. അത്യാവശ്യം ഹെവി സിസ്റ്റം ആയിരുന്നു കേട്ടത്. ഞാൻ കൊടുത്ത കളഞ്ഞായിരുന്നു. അപ്പം അത് ഞാൻ നേരെ കൊണ്ടുവന്നിട്ട് ഒരു നല്ല ബോക്സിലേക്ക് കൊണ്ടുവന്ന് കുത്തി. ഒരു കരിയണ സൗണ്ട് ക്ലീനിങ് നടന്ന സൗണ്ട് കേട്ട് ഞാൻ ഇന്ന് നോക്കിയിട്ട് രക്ഷയില്ല. മൊത്തം 2 സ്പീക്കർ അടിച്ചു. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഫോൾട്ട് ആയിപ്പോയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഇതുപോലെ സിസ്റ്റങ്ങളൊക്കെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ
ചെറിയ സ്പീക്കർ ആയാലും കുത്തി നോക്കും. നമുക്ക് അത്യാവശ്യം ഉപയോഗമില്ലാത്ത കുറേ സ്പീക്കറുകൾ ഉണ്ടാവില്ല നമുക്ക്, എന്തായാലും വീട്ടിലുണ്ടാവും. എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ ഇരിപ്പുണ്ട് കുറച്ച്, അപ്പോൾ അതാണ് ഞാൻ പറയാൻ കാരണം. അപ്പം അങ്ങനെ ആദ്യം കുത്തി നോക്കുന്നു, പിന്നെ ചെക്ക് ചെയ്ത് നോക്കുന്നു. നമ്മൾ ഇൻപുട്ട് കൊടുത്തിട്ട് സ്പീക്കർ കൊടുത്ത് ചെക്ക് ചെയ്ത് നോക്കുമ്പോഴേക്കും കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ വലിയ സ്പീക്കർ കൊടുത്ത് ചെക്ക് ചെയ്യും. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ സിസ്റ്റങ്ങളൊക്കെ ചെറിയ സ്പീക്കർ കൊടുത്ത് സൗണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ സ്പീക്കർ സെറ്റ് അടിച്ചു പോകും. അതാണ് ഹോംസൊക്കെ നോക്കി വാട്സപ്പ് നോക്കി കറക്റ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആണുള്ള ചാൻസ് ഉള്ള സിസ്റ്റമാണ്. നല്ല കെയർഫുള്ളായിട്ട് വേണം സോണി ഉപയോഗിക്കാൻ. സോണി മാത്രമല്ല, സോണിയാണ് ഭയങ്കര കംപ്ലൈൻ്റ് ഉള്ള സിസ്റ്റമാണ്. ഞാൻ പരമാവധി ആൾക്കാരെ റെക്കമെൻഡേഷൻ ചെയ്യൂല സോണി, കാരണം പെട്ടെന്ന് പ്രൊട്ടക്ഷൻ മോഡിലേക്ക് പോകും. നമ്മളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനമായാലും ഒരാഴ്ചയ്ക്ക് ഉപയോഗിക്കാണ്ട് ഇന്നാൽ തന്നെ ചിലത് കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇരുന്നിട്ട് അങ്ങനെ കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഫുൾ സൗണ്ടിൽ പാട്ട് വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജസ്റ്റ് സൗണ്ട് കുറക്കാണ്ടൊക്കെ പെട്ടെന്ന് കറണ്ടിൽ കുത്തിയ വയറൊന്നും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊക്കെ അങ്ങനെ പോയ സംഭവമുണ്ട്. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞെന്നുള്ളു, വീഡിയോയുടെ ലെങ്ത് കൂട്ടാനൊന്നുമല്ല പറയണ്ട, ഇതൊക്കെ എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞാണ്. അപ്പോൾ സോണി ഉപയോഗിക്കുമ്പോൾ നോക്കണം. ഞാൻ എൻ്റെ അഴിച്ചു കാണിക്കേണ്ട ഒരു ആവശ്യം എനിക്ക് ഇല്ലെന്ന് തോന്നുന്നു, കാരണം എൻ്റെ പുറത്ത് നോക്കിയാൽ തന്നെ ഒരുമാരെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അഴിക്കാനുള്ള ഒരു സമയമില്ല, രാത്രി 10 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് എൻ്റെ പവർ സപ്ലൈയുടെ ട്രാൻസ്ഫോർമർ വന്നത്. ഒക്കെ പിടിക്കാനുള്ള സ്ട്രിപ്പ് വേറെ ആയതുകൊണ്ടേ ചെറിയൊരു അനക്കങ്ങൾ വരും. ഈ സാധനത്തിന് കംപ്ലൈൻ്റ് ഉണ്ടാക്കും. പവർ സപ്ലൈയുടെ ഇരിക്കുന്ന ട്രാൻസ്ഫോമറാണ് ഈ കാണുന്നത്, നീളത്തിലുള്ള ട്രാൻസ്ഫോമറാണ് അതിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ അയച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് അഴിക്കാനൊരു മടി. 4 സ്ക്രൂ വെച്ചിട്ടുള്ളൂ. പിന്നെ ഇത് 4 റാക്കാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ 4 കൂടി ഒരുമിച്ച് ബന്ധിപ്പിക്കുന്ന ഒരു ഇതുണ്ട്, ഹാൻഡിലുണ്ടാവും ഈ സാധനത്തിന്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് തൂക്കി പിടിച്ച് നടക്കാൻ പറ്റും. രണ്ട് സൈഡിലാണ് അതിൻ്റെ സ്ക്രൂ തന്നെ ഉണ്ടോ, ഇവിടെ നിന്ന് സ്ക്രൂ ചെയ്തിട്ട് 4 ഒരുമിച്ച് ബന്ധിക്കുന്ന ഒരു ഹാൻഡിലുണ്ടാവും. ഹാൻഡിൽ പിടിച്ചാണ് സാധനം തൂക്കിക്കൊണ്ട് നടക്കുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ സ്പീക്കർ, സ്ക്വയർ സ്പീക്കർ ആയിരിക്കും. നമുക്ക് ആ സ്പീക്കർ കിട്ടിയിട്ടില്ല, കിട്ടില്ല, കിട്ടാൻ പണിയാണ്. എന്നു വെച്ചാൽ APM സ്പീക്കറും കൂടി ആയതുകൊണ്ട് ഭയങ്കര ഡിമാൻഡാണ് ആ സ്പീക്കറിന്. നല്ല വിലയും വരും, 4 സ്ക്വയർ 2 ആണെങ്കിലും അത്യാവശ്യം നല്ല ഡിമാൻഡുള്ള സിസ്റ്റമാണ്. ഞാൻ വേണമെങ്കിൽ നിന്ന് പവർ കുത്തി കാണിച്ചിടാം. ഇങ്ങനെ എൻ്റെ ലൈറ്റിംഗ് ഒന്ന് പവർ കുത്തിയുണ്ട്. വോളിയം കൺട്രോൾ ഒന്ന് കുറച്ചിട്ടിട്ടാണ് ഓണാക്കാൻ. ചിലപ്പോൾ എത്തിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ എസ്തി നേരവും ഉണ്ടായി. ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇനി ഇതിൻ്റെ ഇൻപുട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് ലൈറ്റിംഗ് ഉണ്ട് അറിയാൻ വേണ്ടി. ലൈറ്റ് പാട്ടിനനുസരിച്ച് ലൈറ്റിംഗ് ഉണ്ട്. 4-5 LED ഉണ്ട്. ഞാൻ ഒന്ന് സ്പീക്കർ കുത്തി നോക്കാം, നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി ഞാനൊരു ഊഫർ എടുത്തിട്ടുണ്ട്. ഇത് ഹോം തിയേറ്ററിൻ്റെ ബോക്സ് ഓണം പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഊഫർ എടുത്താനാണ്. ഇനി ഒന്ന് കുത്തി നോക്കി ഓണാക്കി നോക്കാം. ചെറിയൊരു ഹമ്മിങ് സൗണ്ടൊക്കെ ഉണ്ട്. ഇനി അടുത്ത സെക്ഷനിലൊന്ന് കൊടുത്തു നോക്കാം. വർക്കിയൊന്നും അറിയാൻ പാടില്ല. ഇനിയൊരു AV കോഡ് കുത്തി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ബ്ലൂടൂത്തിൻ്റെ പ്ലെയർ ഒന്നും വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് ഓക്കെ ആയിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അടുത്ത സൈഡ് ഒന്ന് കുത്തി നോക്കാം.
അത്യാവശ്യം നല്ല പവർഫുൾ സിസ്റ്റം. കേൾക്കുന്ന ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ഉള്ളു വലിയ നിൽക്കണമെന്നാണ്. എന്തായാലും കുഴപ്പമില്ലാതെ കാണിക്കുന്നുണ്ട്. ഇനി ഒന്ന് പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. എന്തായാലും ചെറിയ പണിയാണ് കിട്ടിയാണെന്ന് വെച്ചാൽ ഐറ്റം പാടുന്നുണ്ട്, പക്ഷെ പതർച്ചയോടുകൂടിയാണ് സൗണ്ട് ഔട്ട്പുട്ട് തന്നെ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് അഴിച്ച് ഒരു ഉൾഭാവം ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും വീഡിയോ ചെയ്തതല്ലേ. എൻ്റെ ഐ സിയുടെ നമ്പർ ഉണ്ടോ? തേഞ്ഞു മാഞ്ഞ് പോയക്കണുണ്ട്, തേഞ്ഞു മാഞ്ഞ് പോയക്കണില്ല. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ഐ സിയാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. 40-26 ഐ സിയാണ് എടുക്കണം. 2 ഐ സി ഉണ്ട്, 2 സ്റ്റീക്ക്. അപ്പോൾ ഇത് ഇനി തിരിച്ചു കൊടുക്കാതെ വേറെ രക്ഷയില്ല. നമുക്കിത് വെച്ചിട്ട് ഇനി ഇതിന് കൊടുത്താൽ പൈസ കിട്ടാൻ മുടക്ക് മുതലെല്ലാം കിട്ടിയില്ലെങ്കിൽ നമുക്കിത് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, ബൈ.